പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത് യിൽ നിന്നുള്ള ചില ആത്മീയ സത്യങ്ങളാണ്. ആദ്യത്തെ ചില അധ്യായങ്ങളിൽ നിന്ന് സമയലഭ്യത അനുസരിച്ച് നമ്മൾ ചില പാഠങ്ങൾ, ആത്മീയ പാഠങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാനായി പോവുകയാണ്. യിരെമ്യാ പ്രവചനത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്നുള്ളത് ആസന്നവും അനിവാര്യവുമായ ന്യായവിധി എന്നുള്ളതാണ്. ദൈവജനത്തിന്റെ ന്യായവിധി, ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കുവാനുള്ള മാനസാന്തരത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്, ഒരു വിളിയാണ് യിരെമ്യാ പ്രവചനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് നിങ്ങൾക്കറിയാം. യിരെമ്യാ പ്രവചനം ഒന്നാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ പുസ്തകം മനസ്സിലാക്കാൻ ആവശ്യമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിന്റെ സംക്ഷിപ്ത രൂപം ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും, പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങൾ, ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് പ്രവചിക്കുകയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ആ ചരിത്ര സംഭവങ്ങൾ ഒന്നും അറിഞ്ഞിരിക്കുന്നത് ഇതിന്റെ പുസ്തകത്തിന്റെ സന്ദേശം അറിയുവാൻ, മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വസ്തുതയാണ്. നമുക്കറിയാം, ദൈവജനമായി ഇസ്രായേലിനെ ദൈവം വിളിക്കുന്നു. അതിനുശേഷം ശൗലിന്റെ കാലഘട്ടം, ദാവീദിന്റെ കാലഘട്ടം, അതുപോലെ തന്നെ ശലോമോന്റെ കാലഘട്ടം, ഈ കാലഘട്ടത്തെ ഇസ്രായേലിന്റെ ഒന്നിച്ചുള്ള കാലം, യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ, ദൈവജനമായി ഇസ്രായേൽ ഒന്നിച്ചു നിന്ന കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ദൈവജനം 931 BC രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. യൊരോബെയാമിന്റെ രഹബ്യാമിന്റെ ഒക്കെ കാലഘട്ടം നമുക്കതറിയാം. അങ്ങനെ ദൈവജനം രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും തീരിനും കൊണ്ടുപോവുകയാണ്. വടക്കേ രാജ്യത്ത് ഇസ്രായേൽ എന്നുള്ള പേരിലും, തെക്കേ രാജ്യത്ത് യഹൂദ എന്നുള്ള പേരിലുമാണ് അറിയപ്പെടുന്നത്. വേദപുസ്തകത്തിന്റെ രാജാക്കന്മാർ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ രണ്ട് സമാനമായ ചരിത്രങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പ്രവചന പുസ്തകങ്ങളൊക്കെ പറയുന്നുണ്ട് ഇസ്രായേലിൽ നിന്ന് രാജാക്കന്മാർ രാജ്യം ഭരിക്കുമ്പോൾ, യഹൂദയിൽ നിന്ന് രാജാക്കന്മാർ രാജ്യം ഭരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് രണ്ട് സമാനമായ ചരിത്രങ്ങൾ മുമ്പോട്ട് പുരോഗമിക്കുന്നതായി നമ്മൾ വായിക്കുകയാണ്. ഒന്നിച്ചു നിൽക്കുന്ന ജനം ഭിന്നിക്കുവാനിടയായി, മാത്രമല്ല ദൈവം പാതമിട്ട് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ഒരുപോലെ പോകുവാനിടയായി. യിരെമ്യാവിനെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നതിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വടക്കേ രാജ്യമായ ഇസ്രായേലിനോട് ദൈവിക സന്ദേശം അറിയിക്കുവാൻ ദൈവം വിളിക്കുകയുണ്ടായി. ആ ദൈവിക സന്ദേശം അറിയിക്കുവാൻ ആമോസ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിച്ചു, വടക്കേ രാജ്യത്തേക്ക് സന്ദേശവുമായിട്ട് അയച്ചു. എന്നാൽ അവിടെ ചെന്ന് അദ്ദേഹം ദൈവ സന്ദേശം അറിയിച്ചപ്പോൾ ആ കാലഘട്ടത്തിലെ രാജാവായിരുന്ന യൊരോബെയാം രണ്ടാമനും ആ കാലഘട്ടത്തിലെ മത ശുശ്രൂഷകൾ ചെയ്തു വന്ന അമശ്യാവ് എന്ന് പറയുന്ന പുരോഹിതനും ഒന്നും ഈ സന്ദേശം കേൾക്കുവാനിടയായില്ല. ആമോസ് എന്ന് പറയുന്ന പ്രവാചകനെ മാറ്റി ഓടിക്കുവാനിടയായി. അങ്ങനെ അവർ ദൈവിക സന്ദേശം കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാതിരുന്നതിന്റെ പരിണിത ഫലമായി 722 വടക്കേ രാജ്യമായി ഇസ്രായേൽ അസീറിയൻ അടിമത്വത്തിലേക്ക് ചെന്ന് അകപ്പുതിക്കുവാനിടയായി നമുക്കതറിയാം. എന്നാൽ ഇപ്പോൾ യിരെമ്യാവ് ഈ സന്ദേശം അറിയിക്കുന്നത് തെക്കേ രാജ്യമായ യഹൂദയോടാണ്. തെക്കേ രാജ്യത്തേക്ക് പോയി താൻ സന്ദേശം അറിയിക്കുമ്പോൾ സമാനമായ സാഹചര്യത്തിൽ വരിക. വടക്കേ രാജ്യത്തോട് അറിയിച്ച സന്ദേശം യഹൂദ ഇസ്രായേൽ കേട്ടില്ല എന്നും, അതുകൊണ്ട് അവർ ബാബിലോണിൽ അസീറിയൻ പ്രവാസത്തിലേക്ക് പോയി എന്നുള്ളത് അറിഞ്ഞിട്ടും യഹൂദയും മാനസാന്തരപ്പെടാതെ അവർ പാപത്തിന്റെ വഴിയിലൂടെ പോകുവാനിടയായി. ആമോസിനെ വടക്കേ രാജ്യത്ത് അസീറിയൻ അടിമത്തത്തിന് മുമ്പ് പ്രവചനം അറിയിക്കുമ്പോൾ അറിയിച്ചതുപോലെ തന്നെ യിരെമ്യാവിനെ ഇന്ന് തെക്കേ രാജ്യത്ത് ദൈവിക സന്ദേശം അറിയിക്കുവാനായി വിളിക്കുകയാണ്. ആമോസിനെ വടക്കേ രാജ്യത്തെ വിലാപത്തിന്റെ പ്രവാചകനെന്നും യിരെമ്യാവിനെ തെക്കേ രാജ്യത്തിലെ ഇവൻ വിലാപത്തിന്റെ പ്രവാചകനെന്ന് അറിയപ്പെടുന്നു. അങ്ങനെ യിരെമ്യാവിനെ സന്ദേശം അറിയിക്കുവാൻ വിളിക്കുമ്പോൾ ആസന്നമായിരിക്കുന്ന ബാബിലോണിയ അടിമത്വം, ആ ബാബിലോണിയ അടിമത്വത്തിലേക്ക് പോകുവാൻ ദൈവജനമായ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു, ആ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വിഷയമാണ് യിരെമ്യാവിനോട് പറയുന്നത്. ചരിത്രപരമായ ഒരു പ്രത്യേകതയും ആ കാലഘട്ടത്തിലുണ്ട്. യിരെമ്യാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ലോക സാമ്രാജ്യത്വ ശക്തി എന്ന് പറയുന്ന അസീറിയായിരുന്നു. എന്നാൽ അസീറിയയുടെ ശക്തി ക്ഷയിക്കുകയും ബാബിലോണിയ അധികാരത്തിന്റെ സീമയിലേക്ക് ഉയർന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്നുള്ളത് ഈ ചരിത്ര പശ്ചാത്തല പ്രത്യേകതയുടെ കാരണം. യിരെമ്യാവ് തന്റെ ശുശ്രൂഷകൾ തുടങ്ങുമ്പോൾ ബാബിലോണിയ പ്രവാസത്തിലേക്ക് നിങ്ങൾ പോകുമെന്ന് പറയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചതിന്റെ കാരണം ആ കാലഘട്ടത്തിലെ അധികാര ശക്തിയായിരുന്ന അസീറിയ. ഇനി അസീറിയർ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ബാബിലോണിയ ആ കാലഘട്ടത്തിലെ പ്രസക്തമായ അല്ലെങ്കിൽ ഒരു ശക്തി ആയിരുന്നില്ല, പ്രബലമായ ഒരു ശക്തി ആയിരുന്നില്ല. അതുകൊണ്ട്
യഹൂദയെ പരാജയപ്പെടുത്തുകയും യഹൂദയെ അത്ഭുതത്തിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. അത് ലോക ചരിത്രത്തിന്റെ യിരെമ്യാവ് പ്രവചിച്ചിട്ടുള്ള കാലഘട്ടത്തിലെ ചുറ്റുപാടുമുള്ള രാജ്യത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം. ഈ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥിതിഗതികൾ നിൽക്കുമ്പോൾ ദൈവജനമായ ഇസ്രായേലിന്റെ യഹൂദയുടെ ആത്മീയ സ്ഥിതി എന്ന് പറയുന്നത് അവർ ആത്മീയ പാപരത്വത്തിലേക്ക് പോയി. വടക്കെ രാജ്യം ചെയ്തതുപോലെ തന്നെ പാപത്തിൽ ദൈവജനം നിരോധിക്കുവാനിടയായി തീർന്നു. എല്ലാ മേഖലയിലും സമസ്ത മേഖലകളിലും രാഷ്ട്രീയ മണ്ഡലത്തിലും മതമണ്ഡലത്തിലും എല്ലാം ഒരുപോലെ ആത്മീയമായ അധപതനം വന്ന് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് നീതിമാനായ ഒരു ദൈവമുണ്ട്. ദൈവജനത്തെ ദൈവം സ്നേഹിക്കുമ്പോൾ തന്നെ പാപത്തെ ദൈവത്തിൽ ശിക്ഷിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി നിർവഹണം നടത്തപ്പെടേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന യഹൂദയുടെ മേൽ ആസ്യവും അനിവാര്യവുമായ ബാബിലോണിയ ബാബിലോണിയ അധികാര നാല് വരുവാനായിട്ട് പോവുകയാണ്. ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ബാബിലോണിയനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബിലോണിയനെ ദൈവം സജ്ജമാക്കിക്കൊണ്ടിരിക്കുക, അവരുടെ വാളിനെ കുറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് യഹൂദയെ അടിമപ്പെടുത്തുവാൻ വേണ്ടി. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ ദൈവം യിരെമ്യാവിനെ വിളിക്കുകയാണ്. യിരെമ്യാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ പോയി എന്റെ ജനമായ യഹൂദയോട് മാനസാന്തരത്തിന്റെ സന്ദേശം അറിയിക്കുക. ഈ ആസന്നമായിരിക്കുന്ന നാഴികയിൽ നിന്ന് ഒഴിവാക്കുവാനായി യിരെമ്യാവിനെ വിളിക്കുക. എന്നിട്ട് പറയുകയാണ്, ദൈവജനത്തോട് സന്ദേശം അറിയിക്കുക. ഒന്നാം അധ്യായത്തിലെ പ്രമേയം എന്ന് പറയുന്നത് മാനസാന്തര സന്ദേശം അറിയിക്കുവാനുള്ള യിരെമ്യാവിന്റെ വിളിയാണ്. യിരെമ്യാവിനെ മാനസാന്തര സന്ദേശം അറിയിക്കുവാനായി ദൈവം വിളിക്കുകയാണ്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിന്റെ ഈ മാനസാന്തരത്തിലേക്കുള്ള വിളി, അല്ലെങ്കിൽ ദൈവജനത്തെ മാനസാന്തരത്തിലേക്ക് വിളിക്കുവാനായി ദൈവം യിരെമ്യാവിനെ വിളിക്കുകയാണ്. ഒന്നാം അധ്യായം ഈ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നാം അധ്യായത്തിലെ കാതലായ വിജയം ഇന്ന് പകൽ നമ്മളൊന്ന് പരിശോധിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് പ്രാരംഭമായി ഒന്നാം അധ്യായം അതിന്റെ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭാപത്വത്തിന് പുറത്ത് വന്നതിന് മുമ്പേ ഞാൻ നിന്നെ സ്വീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ദൈവം യിരെമ്യാവിനെ വിളിക്കുകയാണ്. എന്റെ ചരിത്ര പശ്ചാത്തലം ഏതാണ്ട് ഒരു രൂപത്തിൽ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കട്ടെ. യഹൂദയെ ദൈവം നാഴിവിധിക്കും, തന്റെ ജനമായ യഹൂദയെ ദൈവം നാഴിവിധിക്കാൻ. കാരണം അവിടെ അകൃത്യം പാപം ഒത്തിരി പാപത്തിന് തന്നെ വിശാലമായ വിഷയങ്ങൾ ഉള്ളതിലേക്ക് ഞാൻ കടന്നില്ല. അങ്ങനെ പാപത്തിന്റെ മേൽ ദൈവത്തിൽ പാപം ചെയ്യുന്ന ദൈവജനത്തിന്റെ മേൽ ദൈവിക നാഴിവിധി ബാബിലോണിയന്റെ അയച്ച് അവരെ അടുപ്പത്തിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നുള്ള സന്ദർഭം ചരിത്ര സന്ദർഭം നിൽക്കുമ്പോൾ ദൈവം യിരെമ്യാവിനെ വിളിക്കുക. എന്തിനാണ് വിളിക്കുന്നത്? മാനസാന്തരത്തിന്റെ സന്ദേശം യഹൂദയോട് അറിയിക്കുവാൻ, അകൃത്യങ്ങളെ വിട്ട് മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരിക എന്നുള്ള ശക്തമായ സന്ദേശം അറിയിക്കുവാൻ ദൈവം യിരെമ്യാവിനെ വിളിക്കുകയാണ്. അങ്ങനെ ദൈവം യിരെമ്യാവിനെ വിളിക്കുമ്പോൾ നമ്മൾ ആറാമത്തെ വാക്യത്തിൽ യിരെമ്യാവ് ആ വിളിയോട് പ്രതികരിക്കുന്ന ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ദൈവം നേരിട്ട് യിരെമ്യാവിനെ തന്റെ മഹത്വമായ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ യിരെമ്യാവ് അതിനോട് വിശദം പറയുക. അതുകൊണ്ട് ഒന്നാം അധ്യായത്തിലെ ആ സന്ദേശത്തിന്റെ ആകത്തുക ഒരു തലക്കുറിയായി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, വിളിയും വിസമ്മതവും. ദൈവം യിരെമ്യാവിനെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു, എന്നാൽ യിരെമ്യാവ് അതിനോട് വിസമ്മതം പറയും. അപ്പോൾ എന്റെ മനസ്സിലൂടെ വന്ന ചിന്ത, ദൈവം നേരിട്ടൊരു പ്രവാചകനെ വിളിക്കുകയാണ്. ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ യിരെമ്യാവിനെ വിളിക്കുന്നു. അത് തന്റെ ആദ്യം ദൈവത്തിന്റെ വിളിയാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേകമായ സമയ കാലഘട്ടം ദൈവം വിളിക്കുകയാണ്. ഇങ്ങനെ ദൈവം തന്നെ നേരിട്ട് വിളിച്ചപ്പോൾ യിരെമ്യാവ് എന്തുകൊണ്ടാണ് ഈ വിളിയോട് വിസമ്മതം പറഞ്ഞത്? ഈ കാലഘട്ടവും യിരെമ്യാവ് പ്രവചിച്ച കാലഘട്ടവും ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് യിരെമ്യാവ് തന്റെ വിളിയോട് വിസമ്മതം പറഞ്ഞത് എന്നുള്ളതാണ് ഇന്ന് പകലിൽ നമ്മളൊന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം, നമ്മുടെ വിഷയം വിളിയും വിസമ്മതം. എന്ത് വിളിയാണ്? മാനസാന്തരത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ വേണ്ടി ദൈവം യിരെമ്യാവിനെ വിളിക്കുന്നു. ന്യായവിധി വരുവാൻ പോകുന്നവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക എന്ന് യഹൂദയോട് അറിയിക്കുവാൻ, സന്ദേശം അറിയിക്കുവാനായി ദൈവം യിരെമ്യാവിനെ വിളിക്കുന്നു. അങ്ങനെ യിരെമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ യിരെമ്യാവ് ആ വിളിയോ ദൈവിക വിളിയോട് വിസമ്മതം പറയുന്നു. വിളിയും വിസമ്മതം. എന്തുകൊണ്ടാണ് യിരെമ്യാവ് ഈ വിളിയോട് വിസമ്മതം പറയുവാൻ കാരണമായിരിക്കുന്നത്? പല കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം നമ്മൾ വായിക്കുന്നത് ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിലാണ്. യിരെമ്യാവ് പ്രവചനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം. ബെന്യാമീൻ ദേശത്ത് അനോഥോത്തിലെ പുരോഹിതന്മാരിൽ മിക്യാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ
പതിമൂന്നാമത്തെ ആശയം നമ്മൾ വായിക്കുന്നത് ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ. അപ്പോൾ യിരെമ്യാവ് കുടുംബപരമായി ചെയ്തു വരുന്ന ശുശ്രൂഷ എന്താണ്? തനിക്ക് താൻ ചെയ്തും കണ്ടും കേട്ടും പരിചയമുള്ള ശുശ്രൂഷ എന്തായാലും തന്റെ പിതാവ് ആരായാലും ഒരു പുരോഹിതനായി. എന്നാൽ യിരെമ്യാവിനെ ദൈവം വിളിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല, പിന്നെ അതിനു വേണ്ടിയാണ് പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അതിനെ ഒന്നാമത്തെ ആശയം ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, തനിക്ക് അറിവും പരിചയവും ഇല്ലാത്ത ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം തന്നെ വിളിക്കുന്നത്. തനിക്ക്
ഉസ്യാവിന്റെ കാലത്ത് അവന്റെ ഭാഷയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അകപ്പാടുണ്ടായി. യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ യഹോയാക്കിമിന്റെ കാലത്തും യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ അസ്തിയാവിന്റെ 14-ാം ആണ്ടിൽ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ സംസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെ കുറിച്ച് ഞാൻ അവരോട് രണ്ടാമത്തെ കാരണം പറഞ്ഞു കൊള്ളത്തിലേക്ക് വരാം. യിരെമ്യാവിന് ദൈവം മാനസാന്തരത്തിന്റെ സന്ദേശം അറിയിക്കാൻ വിളിക്കുന്നു. യിരെമ്യാവ് അതിനോട് വിശപ്പദം പറയുന്നു. ആ വിശപ്പദം പറയുന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട്. ഒന്ന്, തനിക്ക് അനുഭവം പരിചയമില്ലാത്ത ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചത് കൊണ്ട് യിരെമ്യാവ് അതിനോട് വിശപ്പദം പറഞ്ഞു. രണ്ട്, ഈ കാലഘട്ടം അനാത്മികരുടെ കാലഘട്ടമായിരുന്നു. ഇവരുടെ ഞാൻ നൽകാം. രണ്ട്, യിരെമ്യാവിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുമ്പോൾ യിരെമ്യാവ് അതിനോട് വിശപ്പദം പറഞ്ഞ രണ്ടാമത്തെ കാരണം, ആ കാലഘട്ടം എന്ന് പറയുന്നത് അനാത്മികരുടെ അനുസരിച്ചിട്ടുമില്ല. അനവധി പ്രവാചകന്മാരെ അനവധി സന്ദർഭങ്ങളിൽ ദൈവജനത്തിന്റെ
മത്സരമാണ്. അന്ത്യ കാലഘട്ടങ്ങളായി കർത്താവ് പറഞ്ഞ ഒരു കാര്യം കൂടെയാണ് മത്സരം എന്നുള്ളത്. ഈ കാലഘട്ടവും അങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും മത്സരമാണ്. ഒരു കാലഘട്ടത്തിൽ ദൈവിക നേതൃത്വം എന്തെങ്കിലും ഒരു കാര്യം ദൈവസഭയിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവർ അനുസരിക്കുമായിരുന്നു, ചോദ്യങ്ങൾ ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ ഇന്നും ആര് പറയുവാൻ ആരനുസരിക്കുവാൻ മൂപ്പന്മാരെയും അധികാരികളെയും ദൈവസഭയിലെയും ആക്കി വെച്ചവരെയും എല്ലാം ഒരു മുസ്ലിം കൂടാതെ ചോദ്യം ചെയ്യുന്ന, ഇനിയും ആരെങ്കിലും ചോദ്യം ചെയ്താൽ ശിക്ഷണത്തോടെ എടുത്താൽ അവരെ ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടമായി ഈ കാലഘട്ടത്തിൽ തിരികെ. അതുകൊണ്ട് പേടിയാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ പേടിയാണ്. പിന്നെ നിയമസാധ്യതകളൊക്കെ കൂടി വന്നിരിക്കുക, സുപ്രീം കോടതി വരെ വിളിച്ചിരിക്കുന്ന വിധികളുടെ അടിസ്ഥാനത്തിൽ ഇവന്മാരാണ് ജയിലിൽ കയറിയ പിന്നെ പണി വാടും എന്നൊക്കെ ഒരു പ്രശ്നത്തിന് മുമ്പ് പറഞ്ഞാൽ ശരിയാണ്. കോടതി വിധികളൊക്കെ ഇതിനായി എല്ലാവർക്കും വളരെ ബോധമായി തുടങ്ങി. കാലഘട്ടത്തിൽ ആ അറിവിന്റെ വിസ്ഫോടനം കൊണ്ട് കാലഘട്ടം എല്ലാവർക്കും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. ജഡീകന്മാർക്കുണ്ട് വചനത്തിന്റെ പ്രമാണം. അവന്മാർ ഇതുമായിട്ട് വല്ല കോടതിയിൽ പോയ മുമ്പുമാർ എഴുതിയിട്ടുണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ പേടിയില്ല. മത്സരം ഒരു കാലഘട്ടം ദൈവത്തെ ഭയമില്ലാത്ത ദൈവദാസന്മാരെ ഭയമില്ലാത്ത ദൈവിക സന്ദേശങ്ങൾ കേട്ട് അനുസരിക്കാത്ത ഒരു വല്ലാത്ത കാലഘട്ടം. എരമ്യ പറയാൻ കഥാവേ നീ എന്നെ വേദനയ്ക്ക് വിളിക്കുമ്പോൾ കഥാവെ എന്നെ നിന്ന് ഒഴിവാക്കണമെന്ന് എരമ്യ പറഞ്ഞതിന്റെ കാരണം അറിവ് പരിചയമില്ലാത്ത ശുശ്രൂഷ എന്ന് മാത്രമല്ല, രണ്ടാമതായി അദ്ദേഹം പറയുകയാണ് അനാത്മികരുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. മൂന്ന്, ഞാൻ പോയി അനാത്മികരാണെങ്കിലും പോട്ടെ, ഞാൻ നീ പോയി പറഞ്ഞ അവർ അനുസരിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ പറയാമായിരുന്നു. അനുസരണത്തിന് പകരം മനുഷ്യരുടെ ഒരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടം. അതുകൊണ്ട് അടിപൊളിച്ചു ആമോസിനെ അടിപൊളിച്ചു ആമോസിനെ അതിനെ കേട്ടില്ല. അതുകൊണ്ട്
ഉത്സവങ്ങളുടെല്ലാം തകൃതിയാണ്. പുറമേ നോക്കിയാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ സഭയ്ക്ക് എന്നാ കുഴപ്പം? എന്നാ കുഴപ്പം? പരിവാസില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ആണ്ടോടാണ്ട് കർമ്മക്ഷയില്ല, എല്ലാം ഉണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. പുറമേ നോക്കിയാൽ ഒന്നുമില്ല, എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്ന് തോന്നും. എന്നാൽ അറിയിക്കുവാൻ ദൈവം വിളിച്ചിരുന്നത് ആ
യിരെമ്യാവ് അറിയുന്നത് തന്റെ ജീവിതത്തിൽ ജീവിതം എന്താകും അപകടം യിരെമ്യാവ് അറിയാം അല്ലേ. ഇവിടെ പോയി ദൈവജനത്തിൽ എടുക്കൽ, അതും ആ കാലഘട്ടത്തിലെ അനാത്മീകരായ ആൾക്കാർ, മനുഷ്യരികളായ ആൾക്കാർ, വചനം കേൾക്കാത്ത ആൾക്കാർ, അവരോട് പോയി പറയുക നിങ്ങൾ അനുസരിക്കാതിരുന്ന നിങ്ങളുടെ ദൈവത്തിന്റെ അപകടകരമായ സന്ദേശം. ഇത് അറിയിച്ച യിരെമ്യാവ് അറിയാം തന്റെ ജീവിതം അപകടത്തിലാണ്. താൻ ആശങ്കപ്പെട്ടതൊക്കെ പിന്നീട് നടന്നു നമുക്കറിയാം. യിരെമ്യാവ് പിന്നീട് യിരെമ്യാവിന് അവര് വേട്ടയാടുവാനിടയായി, അദ്ദേഹത്തെ ഇല്ലായ്മയാനിടയായി, ഒട്ടകത്തിൽ കൊണ്ടിടുവാനിടയായി വന്നു. യിരെമ്യാവ് ശുശ്രൂഷ വേളകളിലൂടെ കടന്നുപോയ പ്രത്യാഘാതങ്ങളുടെ അനുഭവങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് അറിയാം. ഈ അപകടകരമായ സന്ദേശം അറിയിച്ച പെരുമാറ്റവും പിത്താനുഭവങ്ങൾ അദ്ദേഹത്തിന് അറിയായിരുന്നു. എന്നാൽ ഈ പുരോഹിതനാണെങ്കിലും പാപം ചെയ്ത ദൈവജനം യാഗമർപ്പിക്കുമെങ്കിൽ യാഗവസ്തുവിൽ ഒരു നല്ലൊരു മാത്രം അദ്ദേഹത്തിനും കിട്ടും. പാപം പരിഹരിക്കുമ്പോൾ പുരോഹിതന്റെ വരുമാനം വർദ്ധിക്കും. അങ്ങനെയാണ് അധികാരം മാറ്റം നടന്നു
ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക രാജാക്കന്മാരെ കുറിച്ചും വായിക്കും. ഇദ്ദേഹം ഭരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യ, പിന്നീട് വന്നത് ആമോൻ, അതുപോലെ തന്നെ യോശിയാവ്. അതിനുശേഷം യോശിയാവിന്റെ കാലഘട്ടത്തിലാണ് യിരെമ്യാവിനെ അത് വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. അതിനുശേഷം വന്ന രാജാക്കന്മാർ യഹോവാഹാസ്, യഹോയാക്കീം, യഹോയാക്കീം, സിദക്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ദൈവം യിരെമ്യാവിനെ തന്റെ വേലയ്ക്ക് വിളിക്കുവാനായ ചരിത്രം പരിശോധിച്ചാൽ യഹൂദയുടെ ചുരുക്കിയ ചില കാലഘട്ടങ്ങളിൽ അനേക രാജാക്കന്മാർ രാജ്യ ഭരണം ഏറ്റെടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അവിടെ നമുക്കറിയാം യഹോവാഹാസ് എന്ന് പറയുന്ന ആ രാജാവ് അദ്ദേഹം 3 മാസം യഹൂദയൻ രാജാവായി. അതിനുശേഷം പിന്നെ ഉപദേശിമാരെ കുറിച്ചല്ല ട്രാൻസ്ഫർ ചെയ്തവർക്ക് ഈ ഉപദേശി ഇവിടെ 10-15 വർഷമായിട്ട് അടഞ്ഞു കിട്ടി കിടക്ക ഈ പുള്ളിയെ പെന്തക്കോസ്തിന്റെ പോലെ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സഭ രക്ഷപ്പെട്ടു പോയത്. അപ്പൊ ഉപദേശിമാറിയാൽ ഈ മൂപ്പന്മാരെ വേറൊരു മൂപ്പൻ വന്നാൽ ഞങ്ങളുടെ സഭ നന്നാകുമെന്നൊരു വ്യർത്ഥമായൊരു ധാരണ നമ്മുടെ ഇടയിലുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, അധികാരം മാറിയത് കൊണ്ടൊന്നും ഒരു സഭയെ നന്നാകാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ മൂപ്പന്മാരിൽ അതിനേക്കാൾ അങ്ങനെ ഒരു കാലഘട്ടം നമ്മൾ എത്തിയിരിക്കുന്നു. വചനത്തിൽ നമ്മൾ വളരെ വിദൂരതയിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് കയ്യിൽ
അടങ്ങി വരവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനിടയാകട്ടെ. അടുത്ത ഒരാശയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ മൂന്നാമത്തെ വാക്യം മറ്റൊരു കാരണം, യിർമ്യാവ് വിളിയോട് വിശ്വസ്തത പറഞ്ഞതിന്റെ മറ്റൊരു കാരണം, അതിന്റെ ഏഴാമത്തെ കാരണം, മൂന്നാമത്തെ വാക്യം. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവ
ദൈവത്തിന്റെ ഈ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നുള്ള ബോധ്യം എനിക്കുണ്ടായപ്പോൾ, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നുള്ള ബോധ്യം എനിക്കുണ്ടായപ്പോൾ, ദൈവത്തിന്റെ അകപ്പാടാണ് ഞാൻ അറിയിക്കുവാൻ പോകുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായപ്പോൾ, യിരമ്യാവ് രണ്ടാം അധ്യായത്തിലൂടെ അങ്ങോട്ട് വായിക്കുമ്പോൾ ചെയ്യുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അവിടുന്ന്